അനുമതി നൽകേണ്ടതില്ലെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം സ്വാഗതാർഹമായിട്ടുള്ള നടപടിയാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അശാസ്ത്രീയമായിട്ടുള്ള ജനങ്ങളെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ലാഭകരമല്ലാത്ത കേരളത്തിൻ്റെ പരിസ്ഥിതിയെ തകർക്കുന്ന തികച്ചും ലാഭേച്ഛയോടുകൂടി മാത്രം അഴിമതി ലക്ഷ്യമാക്കിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കെ.റെയിൽ പദ്ധതി നടപ്പാക്കരുത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിലപാട്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ആ ജനവികാരത്തെ മാനിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് വന്നിരിക്കുന്നത്. സ്വാഗതാർഹമായിട്ടുള്ള നടപടിയാണ്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ജനങ്ങളെ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പിണറായി വിജയനും കേരള സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാട് മനസ്സിലാക്കി കെ.റെയിലുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിൽ നിന്ന് അടിയന്തിരമായി പിന്തിരിയണം. സർവേ നടപടികളും ഭൂമി ഏറ്റെടുക്കലിന് ആവശ്യമായിട്ടുള്ള മറ്റ് നടപടികളിൽ നിന്നും കേരള ഗവൺമെൻറ് പിന്മാറണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ജനങ്ങളെ ഭയപ്പെടുത്തി പോലീസിൻ്റെ സഹായത്തോടുകൂടി സർവേ കല്ലുകൾ പതിക്കാനുള്ള നീക്കം ഇപ്പോഴും തുടരുകയാണ്. അത് ഉടൻ അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറാവണം. ജനങ്ങളെ പരീക്ഷിക്കാതെ ഈ റെയിൽ പദ്ധതി ഇവിടെ നടപ്പാവില്ല എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും അവസാനിപ്പിക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്. ഇന്നിപ്പോൾ കരണീയമായിട്ടുള്ളത് കേരളത്തിന് ഏറ്റവും പ്രയോജനകരമായി വരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കേരളത്തിന് കൂടുതൽ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെൻറ് എടുക്കേണ്ടത്. അതിനാണ് ശ്രീ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കേണ്ടത്. വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കേരളത്തിൽ കൂടുതൽ ലഭിക്കണം. ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര ഗവൺമെൻറ്റിനോടും റെയിൽവേ മന്ത്രാലയത്തോടും അഭ്യർത്ഥിക്കുന്നത് കേരളത്തിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കേരളത്തിന് നൽകണമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് കേരളത്തിന് കൂടുതൽ തീവണ്ടികൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കേന്ദ്ര സർക്കാർ നൽകുമെന്നുള്ള കാര്യത്തിൽ. അല്ല, ഡി പി ആർ ശരിയായ നിലയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിലുള്ള ഡി പി ആർ ആണെങ്കിൽ ഈ പദ്ധതി നടക്കില്ല. ഡി പി ആറിൽ പല വസ്തുതകളും മറച്ചു വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കെ.റെയിൽ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ വേഗതയെ സംബന്ധിച്ച് സാങ്കേതിക വിദഗ്ധന്മാരാരും തന്നെ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതിയെ ഇത് എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു കണക്കുമില്ല. അതുകൊണ്ട് ഡി പി ആർ എന്നുള്ളത് ഗവൺമെൻറ്റിന് ഇനി യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഡി പി ആർ തയ്യാറാക്കുന്നതെങ്കിൽ കെ.റെയിലുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിന് എപ്പോഴും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഒരു കാരണവശാലും കേരളത്തിൽ കെ.റെയിൽ പദ്ധതി നടപ്പാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ശ്രീ പിണറായി വിജയൻ്റെ ഒരു ദിവാസ്വപ്നം മാത്രമായി കെ.റെയിൽ അവസാനിക്കും എന്നാണ് ഞങ്ങളുടെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം.